വിശദീകരണം അവിടെയുണ്ട്. എന്താ പറയുന്നത് നോക്കൂ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം വഫാത്താവുകയും ചൊവ്വാഴ്ച ഖബറടക്കം നിർവഹിക്കപ്പെടുകയും ചെയ്തു. ചിലർ പള്ളിയുടെ മിമ്പറിന് സമീപമാകട്ടെ എന്നും ചിലർ ജന്നത്തുൽ ബഖീൽ ആകട്ടെ എന്നും നിർദ്ദേശിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വഫാത്താകുന്നുവോ അവിടെ തന്നെ ഖബറടക്കം ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തൽഫലമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. സലാം ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു സുഫയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, പ്രവാചകരെ മറമാടണ്ടയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അതെ. അവർ ചോദിച്ചു, എവിടെയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിച്ചടത്ത്. അപ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഖബറടക്കി. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എവിടെ വെച്ചുകൊണ്ട് മരിച്ചോ അവിടെ ഖബറടക്കണമെന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മദീനയിലെ പള്ളി പ്രവാചകന്റെ പള്ളിയോടനുബന്ധിച്ചു നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. വീട്ടിൽ വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടം അവിടെ ഒരുക്കപ്പെട്ടു. എന്നാൽ മാന്യ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന്റെ രൂപം എന്തായിരുന്നു? സമയക്കുറവ് മൂലം തെളിവുകൾ ഉദ്ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തന്നെ ഞാൻ പറയട്ടെ, ഇത് സുന്നി അഫ്കാറാണ്. 2000 നവംബർ 8 ഇറങ്ങിയ സുന്നി അഫ്കാറിൽ ഗർഭിണിയെ കബറടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കീഴിൽ എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ കൃത്യമായി തന്നെ കാണാം. എന്താണ് ഖബറാണെന്നറിയാൻ വേണ്ടിയും ഒരു ചാൻ ഉയർത്തപ്പെടാവുന്നതാണ്. സിയാറത്ത് ചെയ്യാൻ ഖബറാണെന്നറിയാൻ വേണ്ടിയും ഒരു ചാൻ ഉയർത്തപ്പെടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാൻ ഉയർത്തപ്പെട്ടുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാൻ ഉയർത്തപ്പെട്ടുവെന്ന് കൃത്യമായി തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതേ മാസികയിൽ പറയുകയാണ്, ഖബറിന്റെ മുഗൾ ഭാഗം കൂർപ്പിച്ചുയർത്തുന്നതിനേക്കാൾ ഉത്തമം മുഗൾ ഭാഗം പരത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ അങ്ങനെ പരത്തപ്പെട്ടിരുന്നു. അപ്പോ മഹാനായ പ്രവാചകന്റെ ഖബർ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബർ പരത്തപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ പച്ചക്കുബ്ബയുണ്ടായിരുന്നു. പച്ചക്കുബ്ബ സഹാബത്ത് സ്ഥാപിച്ചിട്ടുണ്ടോ? സഹാബത്തിന് ശേഷം താബിഈങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ? തബഊ താബിഈങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ആരാണ് ആ കുബ്ബ സ്ഥാപിച്ചത്? മക്ബറ ആചാരവും അനാചാരവും എന്ന പേരിൽ പി എസ് കെ മൊയ്തു മാക്കവിയും ആടവനെ പുറത്തിറക്കി എഴുതിയ പുസ്തകം, SYS ബുക്സ് പുറത്തിറക്കിയ പുസ്തകം, ആ പുസ്തകത്തിന്റെ 45-ാമത്തെ പേജിൽ കാണാം. ഹിജ്റ 678 സഹാബത്ത് ലോകത്തില്ല, താബിഈങ്ങൾ ലോകത്തില്ല, തബഊ താബിഈങ്ങൾ ലോകത്തില്ല. ഹിജ്റ 678 ഉദ്യോഗസ്ഥ പ്രമുഖനായ അഹമ്മദ് ബിനു ബുർഹാൻ നല്ല ഇനം മരങ്ങൾ കൊണ്ട് ഒരു കുബ്ബ റൗളയുടെ മേൽഭാഗത്ത് നിർമ്മിച്ചു. കുബ്ബയുടെ പലകയുടെ പുറത്ത് ഈയത്തകിട് പതിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തൃപ്തി വരാതെ പിൽക്കാലത്ത് ഹസൻ ബിനു മുഹമ്മദ് ഖലാബൂൻ രാജാവും ഹിജ്റ 765 അഷ്റഫ് ബിനു ശഅബാനും പുനർനിർമ്മാണം നടത്തുകയുണ്ടായി. പിന്നീട് അതിന്റെ കേടുപാടുകൾ തീർക്കാനൊരുങ്ങിയത് ഹിജ്റ 868 കായിത്തബായി രാജാവായിരുന്നു. ഇങ്ങനെ ഹിജ്റ 678 ശേഷം വന്ന ഇസ്ലാം വന്ന 678 കൊല്ലം കഴിഞ്ഞ് ലോകത്തുണ്ടായ ചില രാജാക്കന്മാരാണ് അത്തരത്തിലൊരു കുബ്ബ അവിടെ നിർമ്മിച്ചത്. എന്നാൽ ആളുകൾ അത് തെറ്റിദ്ധരിക്കാനിടയായി. റസൂലുള്ളാഹിന്റെ കബറിന്റെ മുകളിലാണ് ആ കുബ്ബയുള്ളത്. പ്രവാചകന്റെ കബറിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട കുബ്ബ എന്ന നിലക്ക് ആളുകൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരിക്കലും കബറിന്റെ മുകളിൽ കുബ്ബ പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം. അത് തൊഗാഡിയ പഠിപ്പിച്ച നിയമമല്ല, അത് ഉമാഭാരതി പഠിപ്പിച്ച നിയമമല്ല, അത് അടൽ ബിഹാരി വാജ്പേയി പഠിപ്പിച്ച നിയമമല്ല. നേരെ മറിച്ച് ഷാഫി മദ്ഹബുകാരനായ ഹൈതമി, ആ ഹൈതമി തന്നെയാണ് പറഞ്ഞത്, വതജിബുൽ മുബാദിറതു ലിഹദ്മിഹ വഹദ്മി ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അവറു മിൻ മസ്ജിദിൽ ഇറാർ. ആരാ പറയുന്നത്? ഹൈതമിയാണ് പറയുന്നത്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ് പറയുന്നത്. അതെ,
വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ കെട്ടിപ്പൊക്കിയ കബറുകൾ തട്ടിനിരപ്പാക്കാൻ ഉണരിപ്പോകൽ ഷാഫി മദ്ഹബുകാരാ നിനക്ക് നിർബന്ധമാണ് വഹദ്മി ഖിബാബില്ലതി അലൽ ഖുബൂർ കബറിന്റെ മുകളിൽ കുബ്ബയുണ്ടെങ്കിൽ ആ കുബ്ബയും തട്ടിനിരപ്പാക്കൽ നിന്റെ മേൽ നിർബന്ധമാണ് കാരണം ഇദ്ഹിയ അലറു മിൻ മസ്ജിദുൽ ലിറാർ മസ്ജിദുൽ ലിറാറിനേക്കാൾ കടകെട്ട സ്ഥാപനങ്ങളാണത് ലിഅന്നഹ ഉസ്സിസത അല മാസിയത്തി റസൂലില്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടാണ് കബറിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കുന്നത് അതുകൊണ്ട് പ്രവാചക കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന കുബ്ബകൾ തട്ടിനിരപ്പാക്കൽ നിർബന്ധമാണെന്ന് അസ്സവാദറിൽ ഇബ്നു ഹജർ ഹൈതമി പറയുമ്പോൾ മാന്യ സഹോദരങ്ങളെ ചിന്തിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന്റെ മുകളിൽ ആ കുബ്ബ കണ്ടപ്പോ ചില ആളുകൾ റസൂലുള്ളാഹിന്റെ മുകളിൽ കബറിന്റെ മുകളിലുള്ള കുബ്ബയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ആ തെറ്റിദ്ധാരണ പരന്നപ്പോൾ ഒരിക്കലും പ്രവാചകന്റെ പേരിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരക്കാൻ പാടില്ല എന്ന നിലക്ക് ആ കുബ്ബ പൊളിച്ചു നീക്കാൻ കൽപ്പിച്ചവരും ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സംഗതി എന്താണെന്നറിയുമോ അത് റസൂലുള്ളാഹിന്റെ കബറിന്റെ മുകളിലുള്ള കുബ്ബയല്ല പ്രവാചകന്റെ കബറിന്റെ മുകളിലുള്ള കുബ്ബയല്ല എന്ന് ഞാൻ പറയുമ്പോ അതെന്റെ പുത്തൻവാദവുമല്ല നേരെ മറിച്ച് മദീന പതിപ്പ് മഅദിന്നൂസ് സലാത്ത് നഗറിൽ നിന്നിറങ്ങുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് കാണാം എങ്ങനെയാണ് ആ കുബ്ബ വന്നത് എങ്ങനെയാണ് ആ കുബ്ബ വന്നത് എന്തിനാണ് ആ കുബ്ബ കാലാവസ്ഥ ശക്തമായ പ്രതികൂലതയിൽ നിന്നും പള്ളിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് റൗളാ ശരീഫിനെ വേർതിരിക്കുവാനും വേണ്ടിയാണ് ഈ കുബ്ബ നിർമ്മിച്ചത് റൗളാ ശരീഫിന്റെ മുകളിലേക്ക് അനാദരവായി കയറുന്നത് തടയാനും ഇതുകൊണ്ട് സാധിച്ചിരുന്നു